ദേഹായ ദാനായ ച രക്ഷണായ. എസ് എച്ച് മീഡിയ പാല ഒരുക്കുന്ന അഭിഷേക വചന ശുശ്രൂഷ യഫാത്ത. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 37:31 വചനം: ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവന്റെ കാലടികൾ വഴുതുന്നില്ല. ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവന്റെ കാലടികൾ വഴുതുന്നില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുമ്പോൾ, എവിടെയൊക്കെയോ വഴികൾ തെറ്റിപ്പോകുന്ന, പാദങ്ങൾ ഇടറി വീഴുന്ന ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടേതും. ഈ വീണടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ചിന്തിക്കാം. എന്റെ കാലടികൾ വഴുതാൻ കാരണം, ഞാൻ വീണു പോകാൻ കാരണം, ഞാൻ കർത്താവിന്റെ മുമ്പിൽ നിന്നു കൊടുക്കാത്തത് കൊണ്ട്, അവന്റെ വചനം എന്റെ ഹൃദയത്തിൽ ആഴപ്പെട്ട് ഉറയ്ക്കാത്തത് കൊണ്ട്. സങ്കീർത്തകൻ അതല്ലേ പറഞ്ഞേ: കർത്താവെ, ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവന്റെ കാലടികൾ വഴുതുന്നില്ല എന്ന്. ഒരുപക്ഷെ കുടുംബങ്ങൾ, വ്യക്തിജീവിതങ്ങൾ ഇന്ന് പലപ്പോഴും വഴുതിപ്പോകുന്ന അവസ്ഥയിൽ, നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വേദനയിലേക്ക് ഉപ്പുകുത്തുന്ന അവസ്ഥ, കാലുകൾ എപ്പോഴും ആടി ഉഴലുന്ന അവസ്ഥയിലാണ് ഞാനും നിങ്ങളും. അങ്ങനെ എങ്കിൽ ഇന്ന് നമുക്ക് ഈ വഴുതി പോകുന്ന കാലുകളെ ഒന്നുറപ്പിക്കണം. ഇനി എന്റെ കാലുകൾ വഴുതി വഴുതി ദുഃഖത്തിലേക്കും നിരാശയിലേക്കും നാശത്തിലേക്കും പതിക്കാതിരിക്കാൻ ഇന്ന് എന്റെ കാലുകളെ ഞാൻ ഉറപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. വചനം പറയുകയാ, അവിടുത്തെ വചനം എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതിനാൽ എന്റെ കാലടികൾ വഴുതുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതം ആരംഭിക്കുമ്പോ കർത്താവിന്റെ മുമ്പിൽ അവന്റെ വചനം, ഒരു വചനമെങ്കിലും ഈ ചങ്കിലെടുത്തു വെച്ചിട്ട് ഈ ദിവസം ആ വചന ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ട് കാലടികൾ വഴുതാതെ, തിന്മയിലും പാപത്തിലും നിരാശയിലും നിബലിക്കാതെ, സ്ഥിരതയോടെ ഉറപ്പോടെ ഓരോ പാദങ്ങളും എടുത്തു വെക്കാൻ സ്വർഗം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്ന് പരിശ്രമിക്കാം. കർത്താവെ, ഈ ദിവസം എന്റെ കാലടികൾ വഴുതാതിരിക്കാൻ എനിക്കൊരു വചനം എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വചനം വായിച്ചാൽ അത് നിക്ഷേപമാവില്ല. അത് വായിച്ചാൽ, ഒരു വചനമേ വായിച്ചുള്ളൂ, അത് കർത്താവിനോട് പറയണം: ഈശോ, ഈ വചനം എന്റെ ഹൃദയത്തിൽ നീ എഴുതി വെക്കണം. നീ എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അവസ്ഥയിലേക്ക്, വിശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് ഒന്ന് മാറ്റണം കർത്താവെ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ കാലടികൾ വഴുതുകയില്ല. ഈ പ്രഭാതം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വചനം ഇന്ന് എന്റെ കാലടികൾ വഴുതാതിരിക്കാൻ, നേരായി കൊണ്ടുപോകാൻ കർത്താവിനോട് ചോദിച്ചു മേടിക്കാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും